ഗൈസ്, വെൽക്കം ടു എ ജി ഡയറീസ്. അപ്പോൾ സ്ട്രൈറ്റനിങ്ങിൻ്റെയും സ്മൂത്തനിങ്ങിൻ്റെയും ബേസിക് ഇൻഫർമേഷൻസ് പറഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണിത്. ഞാനത് പാർട്ട് ടു ആയിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. അതായത് ഞാൻ സ്മൂത്ത് ചെയ്തത് തൊട്ട്, അതായത് സ്മൂത്ത് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്, അതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്തത്, എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഷാംപൂ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയാം, എൻ്റെ ഹെയർ സ്മൂത്തനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്മൂത്തൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം. അപ്പോൾ ഒരു പുതിയ ഹെയർ വളർന്നു വന്നത് എൻ്റെ നോർമൽ വേവി ഹെയർ ആണ്. എങ്കിലും ഞാൻ ആദ്യം ചെയ്തപ്പോൾ സ്മൂത്തൻ ചെയ്ത പോർഷൻ ഇപ്പോഴും ആ സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക്. അപ്പോൾ ഞാൻ ചെയ്തത് ഫെയറിലാണ്, ഫെയർ ട്രിവാൻഡ്രത്ത് ഫെയർ ഇൻ്റർനാഷണൽ ഹെയർ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. അപ്പോൾ അതൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അത് പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഓപ്ഷൻ എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മുടി സ്മൂത്തനോ സ്ട്രൈറ്റിനോ എന്ത് ചെയ്യാൻ പോലും നല്ലൊരു പാർലർ നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഫെയറിലാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ ചെന്ന് ഒരു 3 to 4 hours പ്രോസസ്സിങ്ങാണ്. അപ്പോൾ നമ്മളെ മുമ്പേ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം ചെല്ലാൻ, എവിടെ ആയാലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അവർ ക്രീമൊക്കെ വെച്ച് ആസ് യൂഷ്വൽ പ്രോസസ്സുകളാണ് അപ്പോൾ ചെയ്യും. ഒരു 3-4 hours എടുക്കും നമുക്കത് ചെയ്യാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടി അടുത്തൊരു ദിവസം, അതായത് അടുത്തോ അതിനടുത്തോ ദിവസം നമ്മൾ പ്രോട്ടീൻ ചെയ്യാൻ പോകണം. ഏത് പാർലറിലാണോ ചെയ്യുന്നത് അവിടെ തന്നെ പോകണം. അപ്പോൾ അതുവരെയും നമ്മുടെ മുടി നമുക്ക് ഇങ്ങനെ ഈ ചെവിയുടെ പുറകിലോട്ട് ഇങ്ങനെ വെക്കാനോ, അല്ലെങ്കിൽ പോണിടെയിൽ കെട്ടാനോ, പിൻ ചെയ്ത് വെക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. ഇങ്ങനെ തന്നെ അതായത് ഇങ്ങനെ തന്നെ മുടി ഇട്ടിരിക്കുക. എങ്ങനെയാണോ ഒരു മുടി സ്ട്രൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് തരുന്നത്, അങ്ങനെ തന്നെ അടുത്ത പ്രോട്ടീൻ ചെയ്യുന്നതുവരെ വെച്ചിരിക്കുക. അടുത്ത പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് മുടി വാഷ് ചെയ്യാം. അങ്ങനെ മുടി വാഷ് ചെയ്യാനും പാടില്ല. അത് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. ദെൻ അതിന് ശേഷം ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മുടെ മുടി കൊഴിയോ മുടി ഡ്രൈ ആവോ ബ്രേക്ക് ആവോ എന്താ, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ മുടി എങ്ങനെ നോക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓയിൽ യൂസ് ചെയ്യാനേ പാടില്ല ഹെയറിൽ ഓയിൽ യൂസ്. അതിന് പകരം നമുക്ക് ഹെയർ സെറംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെട്രിക്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സെറംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ നല്ല കമ്പനിയുടെ നോക്കി യൂസ് ചെയ്യുക, അല്ലാതെ ലോക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക, അത് നമ്മുടെ ഹെയർ പോവും. ദെൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഷാംപൂ കണ്ടീഷണർ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ 2 days കൂടുമ്പോഴേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. എന്നും ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. 2 days കൂടുമ്പോൾ വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാംപൂ ഇട്ട് തന്നെ വാഷ് ചെയ്യണം. ഷാംപൂവിൻ്റെ കൂടെ കണ്ടീഷണർ യൂസ് ചെയ്യണം. അതും നല്ലൊരു ബ്രാൻഡ് എന്ന് വെച്ചാൽ അതും മെട്രിക്സ് തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ മെട്രിക്സാണ് യൂസ് ചെയ്യുന്നത്. മെട്രിക്സാണ് നല്ലത് കമ്പാരിറ്റീവ്ലി. മെട്രിക്സിൻ്റെ ഓരോ ഇതുണ്ടായ എക്സ്ട്രാ സ്മൂത്തനിങ് എന്ന് പറഞ്ഞിട്ട് വരണമുണ്ട്. പിന്നെ എന്താ സ്ട്രൈറ്റിൻ്റെ ഹെയറിന് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്കുണ്ട്. അപ്പോൾ അടുത്തൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് ഉണ്ടാവില്ലെന്ന്. എനിക്കുണ്ടായിരുന്നു. എനിക്ക് നന്നായി ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. വെച്ചാൽ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നല്ല ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡാൻഡ്രഫിൻ്റെ ഷാംപൂ ആണ് യൂസ് ചെയ്തത് അതിന് ശേഷം. അപ്പോൾ എനിക്ക് കുറച്ച് ഡാൻഡ്രഫിൻ്റെ ഷാംപൂ യൂസ് ചെയ്തപ്പോഴത്തേക്കും നോർമലായി ഹെയർ. എൻ്റെ മുടി സ്മൂത്തൻ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് കൊഴിയുമായിരുന്നു. നിറച്ച് കൊഴിയുകയും ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ആ സെയിം തന്നെയാണ് എനിക്കിപ്പോൾ ഉണ്ടാകുന്നത്. അല്ലാതെ അതിന് ഇപ്പം ഈ സ്മൂത്തൻ ചെയ്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിന്ന് ഞാൻ പറയില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേറെ മുട്ട, പിന്നെ എന്താ തേയിലയുടെ വെള്ളം, അത് ഹെന്ന, അങ്ങനെ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ നമ്മൾ നാച്ചുറൽ ഹെയറിൽ ചെയ്യാറുണ്ട്. അതൊന്നും നമ്മൾ ഇനി ചെയ്യാൻ പാടില്ല. നമ്മൾ സ്മൂത്തനോ സ്ട്രൈറ്റനോ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ മുടി തേക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഞാനങ്ങനൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മുടി എനിക്ക് തോന്നിയാൽ കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ചെയ്തതിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി ഇടാനും ഇപ്പോൾ ലൂസ് ഹെയർ ആയിട്ട് ഇടാനായാലും പോണിടെയിൽ ഇട്ടാൽ എല്ലാത്തിലും ഇത് കംഫർട്ടബിൾ ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ഈ ഒരു വർഷത്തിനിടയിൽ നെഗറ്റീവ്സ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് നമ്മളെന്താ ഷാംപൂ കണ്ടീഷണർ ഹെയർ സെറം എന്തായാലും യൂസ് ചെയ്യുക. കാര്യം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉള്ള പൊടി അതൊക്കെ വന്നിട്ട് നമുക്ക് മുടിക്ക് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെയർ സെറം എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓയിൽ ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. എനിക്ക് പേഴ്സണലി നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പാർലറിൽ പോയിട്ട് ചെയ്യുക. നല്ല കേളി ഹെയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലാത്തൊരു സ്മൂത്ത് ചെയ്യുക. അല്ലെങ്കിൽ ബൗൺസിങ് ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ ബൗൺസിങ്ങും ചെയ്യുക. എനിക്ക്
എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ അത് നല്ലതാണ്. പിന്നെ പ്രോട്ടീൻ ചെയ്യുക, അത് പറയാതിരിക്കവേ പ്രോട്ടീൻ ചെയ്യുക. പ്രോട്ടീൻ നമ്മൾ ആദ്യത്തെ 4 മാസം പാർലറിൽ പോയി തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ മസാജിനൊന്നും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അതിനൊരു എത്രയാണ്, ഒരു 750 സംതിങ് തൊട്ട് 900 വരെ ഉണ്ട് റേറ്റ് ആവും. പിന്നെ എന്താ, അപ്പോൾ സ്മൂത്ത് ചെയ്തപ്പോൾ എനിക്ക് എത്ര റേറ്റ് ആണെങ്കിൽ 3500 ആണ് ആയത്. കമ്പാരിറ്റീവ്ലി ഞാൻ അന്വേഷിച്ചെടുത്തൊക്കെ വെച്ച് റേറ്റ് കുറവ് അതായിരുന്നുകൊണ്ടാണ് ഞാൻ ഫെയറിൽ പോയി ചെയ്തത്. അപ്പോൾ 3500 ആണ് എനിക്ക് ആയതെന്ന്. എനിക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നേക്കാളും ലെങ്ത് ഉള്ള ഹെയർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ്, അത്രയാണ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു പാർലറിൽ പോയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് ഇത്രയും സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.